ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. പ്ലസ് വൺ സാമ്പത്തിക ശാസ്ത്ര വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് മറ്റൊരു ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യൻ ഇക്കോണമിയിലെ 9-ാമത്തെ ചാപ്റ്ററായിട്ടുള്ള എൻവയോൺമെൻറ്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. എന്തുകൊണ്ടും വളരെയധികം ഒരു പ്രസക്തമായിട്ടുള്ളൊരു ചാപ്റ്റർ കൂടിയാണത്. കാരണം പരീക്ഷയുമായി ബന്ധപ്പെടുത്തി കുട്ടികളത് മുന്നോട്ട് വെച്ച് പഠനം നടത്തുമ്പോഴും അതോടൊപ്പം നിത്യജീവിതത്തിൽ പകർത്തേണ്ട കുറേ മൂല്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചാപ്റ്റർ കൂടിയായതുകൊണ്ട് തന്നെ രണ്ട് തലത്തിലും വളരെ പ്രസക്തമായിട്ടുള്ള ഒരു പാഠഭാഗമാണ് പരിസ്ഥിതിയും സുസ്ഥിര വികസനവും എന്ന് പറയുന്നത്. ആ ചാപ്റ്ററുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതിൽ ഒരു വലിയ ഭാഗവും നമ്മുടെ നിത്യജീവിതത്തിൽ പകർത്തേണ്ട, നമ്മൾ പാലിക്കേണ്ട കുറേ മര്യാദകൾ കൂടി മുന്നോട്ട് വെച്ച് തരുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ പരീക്ഷയുമായി മുൻനിർത്തി നമ്മളൊരു മുന്നൊരുക്കം നടത്തുമ്പോൾ എല്ലാ ഭാഗങ്ങളും പല പ്രാവശ്യങ്ങളായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യങ്ങളായി വന്നിട്ടുണ്ട്. ഒട്ടുമിക്കപ്പോഴും ഈ സുസ്ഥിര വികസനവുമായി ബന്ധപ്പെടുത്തി വലിയ മാർക്കിനുള്ള ചോദ്യങ്ങളും പല പ്രാവശ്യവും അത് കണ്ടിട്ടുണ്ട്. വികസന കാഴ്ചപ്പാടുകളിൽ സുസ്ഥിര വികസനം എന്ന് പറയുന്നത് വളരെ പ്രസക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവിടെ ഈ ചാപ്റ്ററിൽ ആദ്യം തന്നെ എന്താണ് പരിസ്ഥിതി എന്നാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ പരിസ്ഥിതി എന്ന് പറയുമ്പോൾ അതിൽ ജീവിയവും അജീവിയവുമായ ഘടകങ്ങളെല്ലാം ചേർന്നതാണ് പരിസ്ഥിതി. ബയോട്ടിക് ആംബിയോട്ടിക് ഘടകങ്ങളെല്ലാം ഉൾപ്പെടുന്നതാണ് പരിസ്ഥിതി. പിന്നീട് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പരിസ്ഥിതിയുടെ ധർമ്മങ്ങളാണ്. നമുക്കറിയാം പരിസ്ഥിതി എൻവയോൺമെൻറ്റിന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. അത് നമുക്ക് എണ്ണിയെടുക്കാൻ സാധിക്കില്ല. നമ്മുടെ ജീവൻ തന്നെ നിലനിൽക്കുന്നത് അതിൻ്റെ ഫങ്ഷൻ്റെ, അത് കൃത്യമായി അതിൻ്റെ ധർമ്മം പാലിക്കുന്നത് കൊണ്ടാണ്. എന്നിരുന്നാലും ഇതിനെ നമ്മളൊരു ഫ്രെയിമിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിൽ പ്രധാനമായിട്ടും നമുക്ക് 4 ധർമ്മങ്ങളെ, ഫങ്ഷൻസിനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതിലൊന്ന് സപ്ലൈ ഓഫ് റിസോഴ്സസ് ആണ്, വിഭവങ്ങൾ പ്രദാനം ചെയ്യുക എന്നുള്ളതാണ്. മനുഷ്യൻ്റെയും മറ്റു ജീവജാലങ്ങളുടെയൊക്കെ ജീവൻ നിലനിൽക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ സപ്ലൈ ചെയ്യുന്നത് പരിസ്ഥിതിയാണ്. മറ്റൊരെണ്ണം പറയുന്നത് അസിമിലേറ്റിംഗ് വേസ്റ്റ് എന്നുള്ളതാണ്. മനുഷ്യൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടോ മറ്റുള്ളതിൻ്റെ ഭാഗങ്ങളായിട്ടോ ഒക്കെ ഒരുപാട് വേസ്റ്റുകൾ ഈ ഉണ്ടാകുമ്പോൾ അതിനെയെല്ലാം അസിമിലേറ്റ് ചെയ്യാൻ, അതിനെയെല്ലാം സ്വീകരിച്ച് അത് നാമാവിശേഷമാക്കാൻ പരിസ്ഥിതിക്ക് പ്രത്യേകമായ കഴിവുണ്ട്. സസ്റ്റൈനിങ് ലൈഫ്, ജീവൻ നിലനിർത്താനും ഒരുപാട് ഓക്സിജനായിട്ടും മറ്റുമൊക്കെ ഇവിടെ പ്രധാനം നൽകിക്കൊണ്ട് ജീവൻ നിലനിർത്തുന്നതിൽ ഒരു പ്രധാന പങ്ക്, ഒരു പ്രധാന ധർമ്മം പരിസ്ഥിതിക്കുണ്ട്. ഫങ്ഷൻസ്, എൻവയോൺമെൻറ്റിൻ്റെ ഫങ്ഷൻസ് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ധർമ്മങ്ങളുണ്ടെങ്കിലും അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് വിഭവങ്ങൾ പ്രദാനം ചെയ്യുക, സപ്ലൈ ഓഫ് റിസോഴ്സസ് എന്നുള്ളത്. മറ്റൊരെണ്ണം അസിമിലേറ്റിംഗ് വേസ്റ്റ് എന്ന് പറയുന്നത്, വേറൊരെണ്ണം സസ്റ്റൈനിങ് ലൈഫ് എന്ന് പറയുന്നത്, മറ്റൊരെണ്ണം പ്രൊവൈഡിങ് എസ്തെറ്റിക് സെൻസ്. ഇവിടെ വിഭവങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് തരത്തിൽ, പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള വിഭവങ്ങളുണ്ട്. ഒന്ന് റിന്യൂവബിൾ റിസോഴ്സസ് ആണ്, മറ്റൊരെണ്ണം നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ആണ്. പുനർസൃഷ്ടിക്കാൻ കഴിയുന്നതും പുനർസൃഷ്ടിക്കാൻ കഴിയാത്തതും. റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ മരങ്ങൾ, അതുപോലെ മൃഗസമ്പത്ത്, അത്തരത്തിലുള്ളതൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന വിഭവങ്ങളാണ്. നോൺ റിന്യൂവബിൾ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഉണ്ടാക്കാൻ കഴിയാത്ത, ഇപ്പോൾ പെട്രോളിയം, കോൾ, അങ്ങനെ പറയുന്ന വസ്തുക്കളൊക്കെ അത്തരത്തിലുള്ള നോൺ റിന്യൂവബിളാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് പദങ്ങൾ പാഠഭാഗം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒന്ന് അബ്സോർപ്റ്റീവ് കപ്പാസിറ്റിയും മറ്റൊന്ന് ക്യാരിയിങ് കപ്പാസിറ്റിയാണ്. ഈ ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് പരിസ്ഥിതിക്ക് എത്ര മാത്രം പരിസ്ഥിതിയിൽ നിന്ന് നമുക്ക് വിഭവങ്ങൾ എടുത്ത് ഉപയോഗിക്കാമെന്നുള്ളതാണ്. അബ്സോർപ്റ്റീവ് കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മൾ പരിസ്ഥിതിയിലേക്ക് നിക്ഷേപിച്ചു കൊണ്ടിരിക്കുന്ന വേസ്റ്റുകളും മറ്റും എത്രമാത്രം ഈ എൻവയോൺമെൻറ്റിന് അത് അബ്സോർബ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെയൊക്കെ തുടർച്ചയായിട്ടാണ്
നമ്മൾ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന ആഗോളതാപനവുമായി ബന്ധപ്പെടുത്തി, ആഗോളതാപനമെന്ന് പറയുന്ന പദം വ്യാപകമായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗ്രാജ്വലി ഇൻക്രീസ് ദ ആവറേജ് ടെമ്പറേച്ചർ ഓഫ് എർത്ത്, ദാറ്റ് ഈസ് ഗ്ലോബൽ വാർമിംഗ്. പതിയെ പതിയെ ഭൂമിയിലെ ടെമ്പറേച്ചറും പതുക്കെ പതുക്കെ അത് വർദ്ധിച്ച് പിന്നെ അത് ക്രമാതീതമായിട്ട് അത് വർദ്ധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നൊരവസ്ഥ. ഒരുപാട് ആഗോള സമ്മേളനങ്ങൾ, ഒരുപാട് കോൺഫറൻസുകളൊക്കെ ഈ ഗ്ലോബൽ വാർമിംഗുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കോൺഫറൻസുകൾ അതിൽ നമുക്ക് ശ്രദ്ധിക്കപ്പെടാം. ക്യോട്ടോ, ജപ്പാനിലെ ക്യോട്ടോ പ്രോട്ടോക്കോളുകൾ, അതുപോലെ കോപ്പൻഹാഗനിലെ ഡെൻമാർക്കിലെ കോപ്പൻഹാഗൻ കോൺഫറൻസ്, അതുപോലെ കാനഡയിൽ വെച്ച് നടന്ന കോൺഫറൻസുകളും, ഇതൊക്കെ ഈ ആഗോളതലത്തിൽ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളിക്കൊണ്ടിരിക്കുന്ന മാലിന്യങ്ങളെ പിടിച്ചു നിർത്തുന്ന തരത്തിൽ എല്ലാ രാജ്യങ്ങളും, വികസിത രാജ്യങ്ങളും വികസ്വര രാഷ്ട്രങ്ങളും ഒരുപോലെ ശ്രദ്ധിക്കേണ്ടതിൻ്റെ പ്രാധാന്യം വിളിച്ചോതിക്കുന്ന കോൺഫറൻസുകളാണ്. ഗ്ലോബൽ വാർമിംഗ് അതിൻ്റെ പരിണത കോൺസിക്വൻസസ് എന്ന് പറയുമ്പോൾ, ഈ ധ്രുവപ്രദേശങ്ങളിലുള്ള മഞ്ഞുമലകളൊക്കെ ഉരുകി അത് സമുദ്രത്തിലേക്ക്, ജലനിരപ്പുകളിലേക്ക് എത്തി, സമുദ്ര ജലനിരപ്പ് ഉയർന്ന് തീരപ്രദേശങ്ങളിലൊക്കെ പ്രളയം സൃഷ്ടിച്ച് കുടിവെള്ളങ്ങളെല്ലാം മലിനമാക്കി, അതോടൊപ്പം സമുദ്രത്തിലെ സൂക്ഷ്മജീവികളും മറ്റു മത്സ്യങ്ങൾക്കൊക്കെ അതിൻ്റെ ജീവനെ ഭീഷണിയാക്കുന്ന, അതോടൊപ്പം മനുഷ്യരിലും മറ്റു ജന്തുക്കളിലും അമിതമായ ചൂടിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ചർമ്മരോഗങ്ങളും മറ്റും ഒക്കെ ഗ്ലോബൽ വാർമിംഗിൻ്റെ കോൺസിക്വൻസസ് ആയിട്ട് എടുത്ത് നമുക്ക് പരിശോധിക്കാൻ ഈ ചാപ്റ്ററിലൂടെ കാണാം. പരിസ്ഥിതിയെക്കുറിച്ചും അവയുടെ ധർമ്മങ്ങളെക്കുറിച്ചും അവയുടെ കാരിയിങ് അബ്സോർപ്റ്റീവ് കപ്പാസിറ്റിയെക്കുറിച്ചും അത് വയലേറ്റ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചും ഒക്കെ പറഞ്ഞതിന് ശേഷം പിന്നീട് ഈ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തുന്നത് സുസ്ഥിര വികസനം എന്ന സങ്കല്പത്തെക്കുറിച്ചാണ്. അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന വികസനം എന്ന് പറയുന്നത് മാത്രമായിരിക്കരുത് അജണ്ട. ഇന്നത്തെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി പരിസ്ഥിതിയെ വ്യാപകമായി ആക്രമിച്ച് അവിടുത്തെ വിഭവങ്ങളെല്ലാം എടുത്ത് ഉപയോഗിച്ച് ഇന്ന് ഒരു വികസന കാഴ്ചപ്പാടുണ്ടാക്കി അടുത്ത ഒരു തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കേണ്ട ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ അത് സുസ്ഥിര വികസനമല്ല. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഉപയോഗിക്കുന്ന വിഭവങ്ങൾ, പുനർസൃഷ്ടിക്കാൻ കഴിയുന്ന വിഭവങ്ങളെ അമിതമായിട്ട് ആശ്രയിക്കണം. നോൺ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയുന്ന പുനർസൃഷ്ടിക്കാൻ കഴിയാത്ത വിഭവങ്ങൾ വളരെ കരുതലോടുകൂടി ഉപയോഗിക്കുകയും വേണം. എന്തൊക്കെ തന്ത്രങ്ങളായിരിക്കണം സുസ്ഥിര വികസനത്തിന് വേണ്ടി ഒരു രാജ്യം മുന്നോട്ട് വെക്കേണ്ടത് എന്നത് ഈ പാഠഭാഗത്തിൻ്റെ അവസാനത്തിൽ പറഞ്ഞു പോകുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമായത് ഇത് തന്നെയാണ്, പുനർസൃഷ്ടിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ അമിതമായിട്ട് അത്തരം വിഭവങ്ങളെ ആശ്രയിച്ച് പുനർസൃഷ്ടിക്കാൻ കഴിയാത്ത നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള റിസോഴ്സസുകളെ പരമാവധി വളരെ സൂക്ഷിച്ച് ഉപയോഗപ്പെടുത്തണം. ഒന്നാമത് അതാണ് ശ്രദ്ധിക്കേണ്ടത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി, ഊർജമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഭവമായിട്ട്, ഊർജത്തിൻ്റെ ഉപയോഗത്തിന് വേണ്ടി ഈ ഹൈഡ്രൽ പ്രോജക്റ്റുകൾ, മേജർ ഹൈഡ്രൽ പ്രോജക്റ്റുകളെ മാത്രം ആശ്രയിച്ച് തെർമൽ പ്രോജക്റ്റുകളും ആറ്റോമിക് പ്രോജക്റ്റുകളൊക്കെ ആശ്രയിക്കുമ്പോൾ പെട്രോളിയം, കെറസിനും ഡീസലും കോളും ഒക്കെ പരമ്പരാഗതമായിട്ടുള്ള ഊർജ സോഴ്സുകൾ അമിതമായിട്ട് ആശ്രയിക്കുമ്പോൾ അത് നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള റിസോഴ്സസ്സാണ്. എന്നാൽ റിന്യൂവബിൾ ആയിട്ടുള്ള റിസോഴ്സസ്സുകൾ പുതിയ സാങ്കേതികവിദ്യയുടെ പശ്ചാത്തലത്തിൽ സോളാർ, സൗരോർജം, അതുപോലെ വിൻഡ് പ്രോജക്റ്റുകൾ, അല്ലേ, കാറ്റാടി യന്ത്രങ്ങളിൽ നിന്നൊക്കെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക, അല്ലെങ്കിൽ വേലിയേറ്റ വേലിയിറക്കങ്ങൾ, ടൈഡൽ പ്രോജക്റ്റുകൾ, ഹൈഡൽ പ്രോജക്റ്റുകൾ, മിനി ഹൈഡ്രൽ പ്രോജക്റ്റുകൾ, അതുപോലെ ബയോഗ്യാസുകൾ, ഇത്തരത്തിൽ ഊർജത്തിന് വേണ്ടി ഇത്തരത്തിലുള്ള നോൺ കൺവെൻഷൻ ആയിട്ടുള്ള പാരമ്പര്യേതര ഊർജമായിട്ടുള്ള പുത്തൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ട് നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്ത ഊർജ സ്രോതസ്സുകളാണ് ഈ സൂര്യനിൽ നിന്നും കാറ്റിൽ നിന്നും തിരമാലയിൽ നിന്നും അതുപോലെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളിൽ നിന്നൊക്കെ
വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് അത് ഉപയോഗപ്പെടുത്തുമ്പോൾ ഒരു രാജ്യത്തിന് സുസ്ഥിരമായ വികസനം നേടാം. പിന്നീട് സുസ്ഥിര വികസന കാഴ്ചപ്പാട് കാർഷിക മേഖലയിലേക്ക് എടുക്കുമ്പോൾ മേഖലയിൽ ഉൽപ്പാദന വർധനവ് മാത്രം ലക്ഷ്യമാക്കിയിട്ട് ഉൽപ്പാദനം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ അമിതമായിട്ട് വളം, രാസവളങ്ങളും കീടനാശിനികളും ഒക്കെ ഉപയോഗിക്കുകയാണ്. ഇത് മണ്ണും ആ മണ്ണിനോട് ചേർന്ന് കിടക്കുന്ന ജലവും അത് മനുഷ്യരിലേക്കും മറ്റുള്ളവരിലേക്കും എല്ലാം മറ്റ് പല തരത്തിലുള്ള മാറാരോഗങ്ങൾക്കും അത് കാരണമാവുകയാണ്. അപ്പോൾ അവിടെ സുസ്ഥിര വികസനവുമായി ബന്ധപ്പെട്ട് ഒരു ജൈവ കൃഷി രീതി എന്ന് പറയുന്നതിലേക്ക്, കാർഷിക മേഖലയിൽ ഒരു ജൈവ കൃഷിയിലേക്ക് മാറണം. ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുന്നത് അവിടെ ജൈവ വളങ്ങളും ജൈവ കീടനാശിനികളൊക്കെ ഉപയോഗിച്ച് കൃഷി രീതിയിലേക്ക് മാറുക. അങ്ങനെയാവുമ്പോൾ കാർഷിക മേഖലയിൽ ഈ വിഷമയമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ അത് ഉൽപ്പാദിപ്പിക്കൽ കുറയും, ഫലഭൂഷ്ടമായിട്ടുള്ള ഉൽപ്പന്നങ്ങളാവും. ജൈവ കൃഷിയിലൂടെ കിട്ടുന്നത് അത് ന്യൂട്രീഷ്യസ് ആണ്. അതോടൊപ്പം തന്നെ അതിൽ നിന്ന് മാരകമായിട്ടുള്ള രാസവസ്തുക്കൾ തളിക്കാത്തത് കൊണ്ട് തന്നെ വിഷ വിമുക്തമായിട്ടുള്ള പച്ചക്കറികളാണ്. അത് മനുഷ്യൻ്റെ ആരോഗ്യത്തെയും ഒരു സമൂഹത്തിൻ്റെ ആരോഗ്യത്തെ അത് സുസ്ഥിരപ്പെടുത്തും. അത്തരത്തിലുള്ള കാർഷിക മേഖലയിൽ സുസ്ഥിര വികസനം എന്ന സ്ട്രാറ്റജിയുമായി മുന്നോട്ട് പോകുമ്പോൾ അവിടെ ജൈവ കൃഷിയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്നും ഈ ചാപ്റ്ററിൽ പറഞ്ഞു പോവുകയാണ്. തുടക്കം മുതലേ വളരെ രസകരമായ രീതിയിലാണ് ഈ ചാപ്റ്റർ ക്രമീകരിച്ചിട്ടുള്ളത്. എന്താണ് പരിസ്ഥിതി എന്നും പരിസ്ഥിതിയുടെ ധർമ്മങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞ്, പരിസ്ഥിതിയുടെ നശീകരണ പ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞ്, ഗ്ലോബൽ വാർമിങ്ങും അതിൻ്റെ കോൺസിക്വൻസസും ഒക്കെ പറഞ്ഞതിന് ശേഷം വികസന കാഴ്ചപ്പാടുകൾ എങ്ങനെയായിരിക്കും, സുസ്ഥിര വികസനം അതിനെന്തൊക്കെ തന്ത്രങ്ങളാണ് എന്നൊക്കെയാണ് ഇതിൽ നമ്മൾ വിശദീകരിച്ച് പോയത്. ഈ ചാപ്റ്റർ ഒരു വലിയ ചാപ്റ്ററായിരുന്നു. കുറഞ്ഞ സമയം കൊണ്ടാണത് ഉൾപ്പെടുത്തി, അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം കൂടി ഉൾപ്പെടുത്തിയാണ് ഈ ഒരു ക്ലാസ് നമ്മൾ കൈകാര്യം ചെയ്തത്. തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾ പാഠപുസ്തകങ്ങൾ കൃത്യമായിട്ട് അത് വായിച്ച് ഇതിലെ ഓരോ ഭാഗങ്ങളും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാവണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ ഈ ക്ലാസ് നമ്മൾക്ക് ഇവിടെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് വരാം. ഓക്കെ, അതുവരെ ബൈ.